ഹായ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപാട് വീഡിയോസും സെർച്ചിങ്ങും എല്ലാം നമ്മൾ പോയി കണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതും എന്തൊക്കെ ഡയറ്റുകളാണ് എന്തൊക്കെ വർക്കൗട്ടുകളാണ് എന്നൊക്കെ അറിയാം. പക്ഷേ നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ കുറച്ച വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും വെയിറ്റൊക്കെ കുറച്ചിട്ട് ഇപ്പോൾ ഇത്രയും കാലമായിട്ടും വെയിറ്റ് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന്. ഞാനിപ്പം വെയിറ്റ് കുറച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഈ ഒരു വർഷത്തിനിടയിൽ ഞാനിപ്പം നാട്ടിലൊന്ന് പോയി വന്നപ്പോഴാണ് ഒരു 3 കിലോ ഞാൻ കൂടിയത്. അതുവരെ ഞാൻ വെയിറ്റ് ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഞാൻ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ പേഴ്സണൽ പിന്നെ റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ്. അത് കോൺഫിഡൻസോടുകൂടെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വെയിറ്റും കുറയും. ഈ കുറഞ്ഞ വെയിറ്റ് നിങ്ങൾക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മളിപ്പോൾ കുറേ വീഡിയോസ് കണ്ടതുകൊണ്ടോ കുറേ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടതുകൊണ്ടോ നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ് ഞാനിപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു, ഞാൻ നാളെ മുതൽ വെയിറ്റ് കുറയ്ക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചാൽ നമ്മുടെ വെയിറ്റ് കുറയാൻ പോകുന്നില്ല, നമ്മളത് കുറയ്ക്കാനും പോകുന്നില്ല. അതിനൊക്കെ മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഫസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തുക. ആ കാരണത്തെ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്കൊരു ലക്ഷ്യബോധം വേണം അല്ലേ. അപ്പം ഒരു ലക്ഷ്യം നമ്മളുടെ ഈ ഗോള് നമ്മളുടെ ലക്ഷ്യമാക്കി വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ഞാനിപ്പം ഇന്നിടുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയണം എനിക്ക് ഇന്ന കാരണം കൊണ്ട് എൻ്റെ വെയിറ്റ് എനിക്ക് കുറയ്ക്കണം. അത് നിങ്ങൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ പോയിന്റ് അതാണ്. ഇത് നിങ്ങൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളോടിപ്പം നമ്മളെ മനസ്സൊരു കാര്യം പറയാതെ നമുക്കൊരിക്കലും അത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വേറൊരാൾ പറഞ്ഞു നീ വെയിറ്റ് കുറക്ക്, അല്ലെങ്കിൽ ഇപ്പം ഓരോരുത്തർ നമ്മളോട് പറയും അല്ലേ വെയിറ്റ് കുറയ്ക്ക്, ബോറായി, തടിയായി. ഇതൊക്കെ എത്ര പേര് പറഞ്ഞാലും നമുക്ക് നമ്മുടെ മനസ്സ് നമ്മളോട് പറയാതെ നമ്മളതിനു വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്വയം തോന്നാതെ നമുക്കൊരിക്കലും ഒന്നിനും മുന്നോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി സെക്കൻഡ് പോയിന്റ്, നമ്മൾ നമ്മളെ ബോഡീനെയും മൈൻഡിനെയും സെറ്റാക്കി കൊണ്ടുവരിക. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡയറ്റ് എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്തു ചാടുകയാണെന്ത് ഞാൻ നാളെ മുതൽ ഡയറ്റാണ്, നാളെ മുതൽ ഞാൻ ഇത്ര വർക്കൗട്ട് ചെയ്യും, ഇതൊന്നും ചെയ്യാതെ നിങ്ങളിപ്പം ഫുഡിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 4 തവി ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ അതൊരു 3 തവിയായിട്ട് കുറയ്ക്കുക. എല്ലാം പിന്നെ എന്ത് ഫുഡാണെങ്കിലും അങ്ങനെ കുറച്ച് വരിക. പിന്നെ ഷുഗറൊക്കെ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഞാൻ നാളെ മുതൽ ഷുഗർ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഒരു 2 സ്പൂണ് ഷുഗർ ഇട്ട് ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ അത് 1 സ്പൂണാക്കി കുറയ്ക്കുക. അങ്ങനെ ഓരോ ആഴ്ചയും പതുക്കെ പതുക്കെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. പിന്നെ വർക്കൗട്ടിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു 1 അവർ വർക്കൗട്ടാണെങ്കിൽ എനിക്കിത് നാളെ മുതൽ 1 അവർ ഫുള്ള് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ 1 അവർ എങ്ങനെയൊക്കെയോ ചെയ്ത് തീർത്താലും നാളെ മുതൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല, നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല, നമുക്ക് മടിയായിട്ടുണ്ടാകും. അപ്പോൾ വർക്കൗട്ട് 1 അവറിൻ്റെ വർക്കൗട്ടാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഫസ്റ്റ് ഡേ ചെയ്യുക. അങ്ങനെ ആഴ്ചയിലാഴ്ചയിൽ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ ഡയറ്റ് എടുക്കുമ്പം ആഴ്ചയിൽ 1 ദിവസം ഒരു ചീറ്റ് മീൽ എടുത്തെന്ന് വിചാരിച്ചിട്ട് ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകണില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പം ഞാൻ പറയും എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീറ്റ് മീൽ എടുക്കണം.
അല്ലാതെ ഫുൾ ഇങ്ങനെ ഡയറ്റ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആഴ്ചയിൽ ഒരു ഡേ ചീറ്റ് മീൽ എടുക്കുക, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് നമ്മുടെ ബോഡീനെയും മൈൻഡിനെയും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക, ഇതിനോടൊന്ന് ഇതിലേക്ക് സെറ്റാക്കി എടുക്കുക. ഇനി തേർഡ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, എനിക്കും പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെയിറ്റ് ലോസിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, നമ്മൾ ഒരാഴ്ച കൊണ്ട് ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു 10 കിലോ ഇതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അതൊരിക്കലും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരു 6 മന്ത് കൊണ്ട് ഒരു 15 കിലോ അല്ലെങ്കിൽ 10 കിലോ ഇത് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ ഗോള് സെറ്റാക്കി വെക്കുക. ഞാനൊരു 6 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. അല്ലാതെ ഒരാഴ്ച കൊണ്ട് 10 കിലോ ഒരു മാസം കൊണ്ട് 20 കിലോ ഒന്നും കുറയ്ക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ, നമ്മൾ ഒരാഴ്ച പോയിട്ട് 3 ദിവസം പോലും നമ്മളത് തികയ്ക്കില്ല. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഞാൻ പിന്നെ മനസ്സിലാക്കി, എന്ത് ഒരു 6 മാസം കൊണ്ട് ഞാൻ ഇത്ര കുറക്കും, അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ഞാൻ ഇത്ര കുറക്കും എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻസോടുകൂടി നിങ്ങളോട് ഇത് പറയാൻ പറ്റുന്നതും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കുക. 101% ഉറപ്പാണ് നിങ്ങൾ വെയിറ്റും കുറയും. കുറഞ്ഞ വെയിറ്റ് നിങ്ങൾക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്, ഈ ഇരിക്കുന്ന ഞാൻ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു 18 കിലോളം ഞാൻ കുറച്ചിട്ട്. ഇപ്പം നാട്ടിൽ പോയപ്പോൾ ഞാനൊരു 3 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു കൺട്രോളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വലിച്ചു വാരി ഫുഡ് നാട്ടിൽ പോയതാണല്ലോ വിചാരിച്ച് കഴിച്ചതുകൊണ്ടാണ്. പക്ഷേ അൽഹംദുലില്ലാ, ഇപ്പം ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്ത് 15 ദിവസം കൊണ്ട് ആ 4 കിലോ തന്നെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ഹാപ്പിയാണ്. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ പേഴ്സണൽ റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഉറപ്പോടുകൂടി തന്നെ നിങ്ങളോടിത് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ 3 പോയിന്റ് ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. വെയിറ്റ് ലോസ് എല്ലാവർക്കും സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അസാധ്യമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Bye.